കന്യാസ്ത്രീ പറയുന്നത് നാല് വർഷത്തിനകം പതിനാല് പ്രാവശ്യം ബലാത്സംഗം ചെയ്തു അപ്പോൾ പതിമൂന്ന് ബലാത്സംഗം സുഖമായിട്ട് സന്തോഷിക്കുകയായിരുന്നു പതിനാലാമത്തെ ബലാത്സംഗം വന്നപ്പം അത് ബലാത്സംഗമായി കേസായി എന്താണ് അർത്ഥം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ പതിമൂന്ന് ബലാത്സംഗം നടന്നിട്ട് അവർക്ക് പരാതിയില്ല അതിൻ്റെ അർത്ഥം എന്താ അവരറിഞ്ഞുള്ള ബലാത്സംഗമല്ല അവരറിഞ്ഞുള്ള വ്യവിചാരമാണ് നിങ്ങളുടെ കരുതായി അപ്പോൾ പതിനാലാമത്തിന് എന്താണ് പ്രശ്നം ഞാൻ ഞാനതുകൊണ്ടാണ് അന്വേഷിച്ചത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കന്യാസ്ത്രീ ഞാനൊരു കന്യാസ്ത്രീയെ മോശമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീകളെ മോശമാക്കുന്ന എനിക്കിഷ്ടമല്ല പക്ഷേ ആ സ്ത്രീയുടെ സ്വന്തം ഫസ്റ്റ് കസിൻ ഒരു സഹോദരി ഇവർക്കയച്ച കത്ത് എൻ്റെ കിട്ടി ആ കത്തിപ്പോഴും എൻ്റെ ഈ വിഷയം ആ കത്ത് വായിച്ചപ്പോൾ ഞാൻ ഞടങ്ങിപ്പോയി ഒരു സന്യാസിനി സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നത് നടക്കുന്നതേ ഞാൻ പരിശോധിച്ചപ്പോൾ അത് മുഴുവൻ ശരിയാണ് അവിടെയാണ് പ്രശ്നം എൻ്റെ ഈ കന്യാസ്ത്രീ ഒരു സെക്സ് മാനിയെ കാണുന്നു എൻ്റെ മനസ്സ് പറയും ആ അതാണ് അതായത് സ്വന്തം സഹോദരി അതായത് പസ്കസിനാണ് അവരുടെ ഭർത്താവിനെ കന്യാസ്ത്രീ ചാക്കിട്ട് പിടിക്കാൻ നടക്കുകയും സ്ഥിരമായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അരികൊടുക്കരു ഭർത്താവിന് ഇവർക്ക് വേണം ഇള എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി എന്ന ഒരു വാക്ക് ഏതാ ശരി ബന്ധം ഞാൻ പഠിച്ചപ്പോൾ കന്യാസ്ത്രീ ചെയ്ത പാപമാണ് പ്രത്യേകിച്ച് നമ്മൾ അറിയാതെ ഞനക്ക് അറിയില്ല ഒരു കന്യാസ്ത്രീന്ന് പറഞ്ഞാൽ തൻ്റെ കന്യാസം ദൈവത്തിന് സമർപ്പിച്ച ബ്രഹ്മചര്യം എന്ന് പറയുന്ന പുരുഷമാണ് എന്ന പോലെ കന്യാസ്ത്വം എന്ന് സത്യം ചെയ്ത് ആണ് കന്യാസ്ത്രീ ആ കന്യാസ്ത്രീ ഒരു പ്രാവശ്യം ശരീര ബന്ധം പുലർത്തിയാൽ അവർ അപ്പോഴേ ആ മഠത്തിൽ നിന്ന് രാജിവെച്ച് പോവുക ഉടുപ്പോരുക എന്നുള്ളതാണ് മര്യാദ അപ്പോൾ പതിനാല് പ്രാവശ്യം ഈ കാര്യം അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ അവർക്ക് അന്യാസല്ലെന്നായി അവർക്ക് അന്യാസതയാണെന്നു തെറ്റാണ് അപ്പോൾ ആ നിലയ്ക്ക് അത് മുഴുവൻ കളവാണെന്ന് ഞാൻ അന്വേഷിച്ചു മനസ്സിലാക്കി അതാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കാൻ കാരണം